പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ എല്ലാവരുടെയും മരണത്തിന് ശേഷം വീണ്ടും നമ്മുടെ ഖബറിലേക്ക് നന്മയായി എത്തുന്ന മൂന്ന് പുണ്യപ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിലാദ്യത്തേത് സദഖത്തുൻ ജാരിയയായിരുന്നു. രണ്ടാമത്തേത് ഇൽമുൻ യുൻതഫഉ ബിഹി, നമ്മൾക്ക് കേൾക്കുകയും അറിയുകയും ചെയ്ത അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയോ അത് സംഘടിപ്പിക്കുകയോ അതിലേക്ക് ക്ഷണിക്കുകയോ അതിനുവേണ്ടി പണം ചെലവഴിക്കുകയോ അതിനെല്ലാം അള്ളാഹു മരണപ്പെട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഫലമായി നമ്മൾക്ക് പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും എന്ന മൂന്ന് കാര്യങ്ങളിൽ രണ്ടു കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ പറഞ്ഞത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്നത് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല കുട്ടി, അത് ആൺകുട്ടിയാകാം പെൺകുട്ടിയാകാം, ആ മക്കളെ നമ്മൾ നന്നായി വളർത്തിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന മാത്രമല്ല ആ കുട്ടികൾ ചെയ്യുന്ന എല്ലാ നന്മകളും മാതാപിതാക്കൾക്ക് മരണപ്പെട്ടു കഴിഞ്ഞാലും വന്നുകൊണ്ടേയിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ ഒരു വാക്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മക്കൾ എന്നത് നമ്മുടെ ജീവിതത്തിന്റെ സത്യസന്ധമായ വികാരമാണ്. സാധാരണ നമ്മൾ നമ്മുടെ ഒരു സാഹിത്യ ഭാഷയിലൊക്കെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മെഴുകുതിരി പോലെ ഉരുകുന്നു എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ആ വാക്ക് ജീവിതം കൊണ്ട് 100% യാഥാർത്ഥ്യമാണ് എന്നതാണ് ഓരോ രക്ഷിതാക്കളുടെയും ജീവിതം എടുത്തു പരിശോധിച്ചാൽ. നമ്മൾക്ക് നമ്മുടെ മക്കൾ എന്നുള്ളത് നമ്മളെക്കാളും പ്രിയപ്പെട്ടതാണ്. എനിക്ക് പരിചയമുള്ള ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം വലിയ ഇരുമ്പിന്റെ കുഴലുകൾ വെൽഡ് ചെയ്യാണ് അദ്ദേഹത്തിന്റെ ജോലി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ജോലി ഇങ്ങനെ ചെയ്യുന്നു. ആ ചെയ്യുന്നതിനിടയിൽ ഒരു 10 or 15 seconds കഴിയുമ്പോഴേക്കും അദ്ദേഹം തൊട്ടടുത്ത് ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ ഐസിന്റെ ക്യൂബ് നിറച്ചു വെച്ചിട്ടുണ്ട്. ഒരു 10 seconds കഴിയുമ്പോഴേക്കും അദ്ദേഹം അതെടുക്കും, മുഖത്തിന്റെ എല്ലാ ഭാഗത്തും വിശിഷ കണ്ണിന്റെ ഭാഗത്തൊരു 4 or 5 seconds അതിങ്ങനെ അമർത്തിപ്പിടിക്കും, വീണ്ടും താഴേക്ക് വെക്കും, വീണ്ടും പണി തുടരും. അദ്ദേഹം ആ ജോലി ചെയ്യുമ്പോൾ ഒരു 2 or 3 or 5 minutes കഴിയുമ്പോഴേക്കും മുഖം ശക്തമായി വിവർണമായിട്ടുണ്ടാവും, കണ്ണൊക്കെ നന്നായി കട്ട ചുവപ്പ് പോലെ ആയിട്ടുണ്ടാവും. അതിനിടയിൽ ഓരോ 10 or 15 seconds കൂടുമ്പോൾ അദ്ദേഹം ഇതേ ഐസിന്റെ ക്യൂബുകൾ പ്ലാസ്റ്റിക്കിന്റെ സഞ്ചിയിലാക്കി വെക്കുകയാണ്. സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ഈ ജോലി കണ്ടപ്പോൾ അദ്ദേഹത്തോട് പോയി ചോദിച്ചു, അല്ല ഈ ജോലി നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിന് നല്ല കേടുണ്ടാവൂലേ, ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാവൂലേ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ പറഞ്ഞത് ഈ ജോലി നിങ്ങൾ 5 or 10 or more നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ശക്തി 5 to 15% വരെ കുറയും, എന്നിട്ടും നിങ്ങൾ നിർത്തുന്നില്ല എങ്കിൽ ഗുരുതരമായ അപകടത്തിലേക്ക് നിങ്ങളുടെ കണ്ണും മുഖവും പോകും എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്. സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ടാണ് ഒരു ചോദ്യം, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ജോലി ചെയ്യുന്നത്? അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഉസ്താദെ ഈ ജോലിക്ക് അത്യാവശ്യ ശമ്പളം, ഈ ശമ്പളം കൊണ്ട് കുട്ടികൾക്കും ഭാര്യക്കും എനിക്കും നന്നായി സുഖമായിട്ട് ജീവിക്കാം, എന്റെ ജീവിതത്തിൽ 2 കണ്ണുണ്ടായിട്ടും എന്റെ മക്കൾക്കും കുടുംബത്തിനും ചെയ്തു കൊടുക്കാൻ ഇത്രയൊന്നും ഇത്രയും കാലം എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച ശക്തി കുറച്ചൊക്കെ പോയാലും വേണ്ടില്ല, മക്കൾക്കും കുടുംബത്തിനും അത്രയും കാലം സന്തോഷം കിട്ടുമെങ്കിൽ അത് ചെയ്യാൻ ഞാൻ തൃപ്തിയോടുകൂടിയിട്ടാണ് ചെയ്യുന്നത് എന്നതാണ്. സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഓരോ വാപ്പാരും സത്യത്തിൽ ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളെക്കാളും പ്രിയപ്പെട്ടതാണ്. അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ, അവർക്ക് വേണ്ടി കടം വാങ്ങാൻ, അവർക്ക് വേണ്ടി ഉറക്കമൊഴിക്കാൻ, അവർക്ക് വേണ്ടി അപമാനിതനാകാൻ, അവർക്ക് വേണ്ടി മറ്റൊരാളുടെ കൈയും കാലും പിടിക്കാൻ നമ്മൾ റെഡിയാണ്. നമ്മുടെ വിഷയത്തിൽ റെഡി അല്ലെങ്കിൽ മക്കളുടേതാണോ നമ്മൾ തയ്യാറാണ്. ഉമ്മമാരും അങ്ങനെ തന്നെയാണ്. ഒരു കുടുംബ പ്രശ്നം ഉണ്ടായി, ആ കുടുംബ പ്രശ്നത്തിന് ഭാര്യ ഭർത്തൃ പ്രശ്നമാണ്, മധ്യസ്ഥത പറയാൻ വേണ്ടി ചെന്നു. ആ മധ്യസ്ഥത അദ്ദേഹം തന്റെ കുടുംബത്തിനെ ഭാര്യയെ അതിശക്തമായി ഉപദ്രവിക്കുന്നു. 2-3 times മദ്യം പറച്ചിലൊക്കെ കഴിഞ്ഞതാണ്. പിന്നീട് മഹല്ല് എന്ന നിലയിൽ ചെന്നു. ആ സഹോദരി സംസാരിച്ചപ്പോൾ ഒരു ഭാഗം ചുണ്ട്
അതേപോലെ പല്ല് മോണയടക്കം ഒരു ഭാഗം കറുത്തിട്ടുണ്ട്. ആ സഹോദരി ചോദിച്ചു, ഇതെന്താണ്? കാരണം ഒരു ഭാഗം മാത്രം കറുക്കുക എന്നത് വല്ലാത്ത ഒരു അവസ്ഥയാണല്ലോ, എന്താണിത്? സാധാരണ കണ്ടുവരാറില്ലല്ലോ. അതിന് ആ സഹോദരി ഒന്നും പറഞ്ഞില്ല. നിർബന്ധിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞത്, ഇക്കാക്ക കുടിച്ചു വന്നിട്ട് മുടിക്കുത്തിന് പിടിച്ച് ചുമരിനോട് ആഞ്ഞു കുത്തിയതാണ്, രക്തമൊലിച്ചു, ആശുപത്രിയിലേക്ക് പോകാൻ നിന്നപ്പോൾ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട എന്ന് പറഞ്ഞു. അവസാനം ചുണ്ടും മോണയും പല്ലിന്റെ ഒരു ഭാഗവും രക്തം കട്ട പിടിച്ച് കറുപ്പായിട്ടുണ്ട്. സഹോദരങ്ങളെ, അയാൾ ആ കുടുംബത്തെ ഉപദ്രവിക്കുന്നതിന്റെ ചരിത്രവും അങ്ങാടിയിൽ വെച്ച് തെറിവിളിക്കുന്നതിന്റെ ചരിത്രവും ഓരോ ദിവസവും ആ വീട്ടിൽ നിന്ന് കേൾക്കുന്ന ശബ്ദവും എല്ലാം നാട്ടുകാർ പറഞ്ഞപ്പോ മധ്യസ്ഥൻ വഹിക്കുക എന്ന മതപരമായ ബാധ്യത കൊണ്ട് ആ സഹോദരി ചോദിച്ചു, അല്ല അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾക്ക് പിരിയാമല്ലേ? കാരണം അയാളുടെ കൂടെ മക്കളെയും കൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ, പിരിയാമല്ലേ എന്നൊരു വാക്ക് പറഞ്ഞപ്പോ ആ സഹോദരി പറഞ്ഞ വാചകം ഇപ്പോഴും മനസ്സിലുണ്ട്. സഹോദരി പറഞ്ഞു, എന്താണ് ഉസ്താദ് നിങ്ങൾ പറഞ്ഞത്? പിരിയെ ഒഴിവാകാണെന്ന് നിങ്ങൾ പറഞ്ഞത്? അങ്ങനെ നിങ്ങൾ പറയല്ലേ, അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയല്ലേ. നിങ്ങൾ എന്താണ്, നിങ്ങൾ ഞാനും ഭർത്താവും ഒഴിവാകുന്നതിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ചർച്ച ഇവിടെ നിർത്തണം. കാരണം എന്റെ അടിയാണോ, ഞാൻ എത്ര അടി കൊണ്ടുണ്ട്, ഞാൻ എത്രയും ചീത്ത കൊണ്ടുണ്ട്, 10-15 കൊല്ലമായി അദ്ദേഹം എന്നെ അടിക്കുന്നു, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നാലും എന്റെ രണ്ട് കുട്ടികൾക്കൊരു വാപ്പുണ്ടാകുമല്ലോ, രണ്ട് കുട്ടികൾക്കൊരു വാപ്പുണ്ടാകുമല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മക്കള് ഉമ്മച്ചിയെ വാപ്പ എവിടെയെന്ന് ചോദിക്കുമ്പോ SSLC പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പേരെഴുതുമ്പോ ഉമ്മ ഈ പറയുന്ന ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് എന്റെ വാപ്പാനെ ചൂണ്ടിക്കാണിച്ചെടുത്താൽ അവർക്ക് സമാധാനാവില്ലല്ലോ. അടി കൊണ്ടുകൊണ്ട് ഉസ്താദെ, ഞാൻ ചോര വന്നോട്ടെ, ചെവിക്കല്ല് ഇളകിക്കോട്ടെ, എനിക്ക് തളർവാദം വന്ന് കടന്നോട്ടെ, പക്ഷെ എന്റെ മക്കൾക്ക് വാപ്പാനെ കിട്ടുമെങ്കിൽ അടി കൊള്ളാൻ ഞാൻ റെഡിയാണ് എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഉമ്മമാർ, ഇവിടെയുള്ള മുഴുവൻ ഉമ്മമാരും ഇങ്ങനെയാണ്, മുഴുവൻ വാപ്പമാരും ഇങ്ങനെയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. ഗൾഫിൽ നിൽക്കുന്ന ഒരു വാപ്പാടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നാട്ടിൽ ഭാര്യന്റെ കൂടെ ജീവിക്കാനാണ്. ഭാര്യയ്ക്ക് നാട്ടിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഓരോരുത്തരും കല്യാണ വീട്ടിലേക്ക് ബൈക്കിലും കാറിലും പോകുമ്പോൾ, ഭാര്യാഭർത്താക്കന്മാര് പോകുമ്പോൾ അതുപോലെ പോകാൻ ഭാര്യക്കും ആഗ്രഹമുണ്ട്, വണ്ടി കാർ പോർച്ചിലുണ്ട്, പിന്നെ എന്തേ വിഷയം? മക്കൾക്ക് ജീവിക്കാൻ, മക്കൾക്ക് പഠിക്കാൻ, മക്കൾക്ക് കല്യാണം ഉണ്ടാകാൻ, മക്കൾക്ക് സന്തോഷം ഉണ്ടാകാൻ, അവർക്ക് പഠിക്കാനുള്ള റൂമിന് വേണ്ടി, അവർക്ക് കൊടുക്കാനുള്ള ഫീസിന് വേണ്ടി ദാമ്പത്യം പോലും അവർ തൽക്കാലത്തേക്ക് ഒഴിവാക്കാണ്. ബാപ്പാക്കുമാർക്കും ജീവിക്കാനല്ല, ഭാര്യക്കും ഭർത്താക്കും ജീവിക്കണമെങ്കിൽ ഇവിടെ അങ്ങാടിയിൽ പഞ്ചസാരയും ചായപ്പൊടിയും പൊതിഞ്ഞെടുത്താൽ 350 rupees കിട്ടും. ഉമ്മാക്കും ബാപ്പാക്കും അത് മതിയല്ലോ. ഏതെങ്കിലും പെട്രോളിന്റെ പമ്പിൽ പോയിട്ട് നിന്നാ 400 rupees കിട്ടും. ബാപ്പാക്കും ഉമ്മാക്കും ജീവിക്കാൻ അത് മതി. പക്ഷെ ബാപ്പിമ്മി ജീവിക്കുന്നത് ദാമ്പത്യം പോലും അവർ തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹു എല്ലാ മാതാപിതാക്കൾക്കും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ നമ്മൾ അവർക്ക് കഷ്ടപ്പെടുമ്പോഴും അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്രമാത്രം അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, ഉറക്കമൊഴിക്കുന്നു, മറ്റുള്ള ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി എല്ലാ മനുഷ്യരുടെയും കൈയും കാലും പിടിക്കുന്നു, അതിനുവേണ്ടി കടം വാങ്ങുന്നു, അതിനുവേണ്ടി റൂം ഉണ്ടാക്കുന്നു. എല്ലാം നമ്മൾ ചെയ്യുന്നത് സന്തോഷത്തിനാണ്. എന്നാൽ ആത്മാർത്ഥമായി വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് നോക്കൂ, ഈ മക്കൾക്ക് ഇത്രയും കഷ്ടപ്പെടുമ്പോഴും അവരുടെ നിലവിലുള്ള മതപരമായ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും ആഹ്ലാദവും അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എന്റെ അനുഭവ പ്രകാരം, ഇത്രയും കാലത്തെ അനുഭവ പ്രകാരം ഓരോരുത്തരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ 60%+ നിസ്കരിക്കുകയും നോമ്പലിട്ടിക്കുകയും ദീനിയായി ജീവിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്ക് പോലും 60%-ത്തിന്റെ മുകളിൽ സ്വന്തം മക്കളുടെ ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കണില്ല. അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അല്ലാണ്ട് നമ്മൾ എന്നും പ്രാർത്ഥിക്കാൻ, റബ്ബന ഹബ്ലന മിന സുവാജിന വദുരിയാതിന ഖുറത്തഅയ്നി, പടച്ചോനെ അല്ലാഹുവേ, നാഥ നീ ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഭാര്യാഭർത്തൃ ജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിൽ കൺകുളിർമയും സന്തോഷവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നാഥന്റെ മുന്നിൽ അത് ഏൽപ്പിച്ച് തിരിച്ചു വരുമ്പോഴും എന്തേ കൂട്ടനെ നമുക്കൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയാത്തത്? എന്താണ് റാഹത്ത് അനുഭവിക്കാൻ കഴിയാത്തത്? ഒരു ഉമ്മ ഒരു ദിവസം ഒരു ഫോൺ കോൾ ചെയ്തു. ആ ഫോണിന്റെ മറുതലയിൽ ഇങ്ങനെയായിരുന്നു, ഉസ്താദെ ഒരു കാര്യം പറയാനും ഒരു കാര്യം ചോദിക്കാനുമാണ്. എന്റെ മകൾ, ഞാനും എന്റെ ഭർത്താവും നല്ല ദീനിയായി ജീവിച്ച കുടുംബമാണ്. എന്റെ മൂത്ത മകൾ, അവൾ അത്രയൊന്നും ദീനിയല്ല. ഞാൻ ഈ പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ.
എന്റെ മൂത്ത മകൾ അത്രയൊന്നും ദീനിയല്ല, ഞങ്ങൾ കരുതി കുറച്ചു കഴിഞ്ഞാൽ നന്നാകും, അവൾക്ക് അത്ര നിസ്കാരമൊന്നുമില്ല, ആൾക്കാർ കൂടുമ്പോൾ നിസ്കരിക്കും, വലിയ ദീനൊന്നല്ല, ഞങ്ങൾ ക്ലാസ്സിലും പ്രോഗ്രാമിലൊക്കെ പോകും. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കരുതി കല്യാണം കഴിഞ്ഞാൽ ശരിയാവും, കല്യാണം കഴിഞ്ഞു പഴയ പോലെ തന്നെ. അവൾ അത്രയൊന്നും ദീനിയല്ലാതെ ജീവിച്ചു. അവൾ 20-ാമത്തെ വയസ്സിൽ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചു. ഞാൻ ഹോസ്പിറ്റലിലാണ്. പ്രസവത്തിൽ എന്റെ മകൾ മരിച്ചു, പേരക്കുട്ടി ജനിക്കുകയും ചെയ്തു. എന്നിട്ട് ആ ഉമ്മ അല്പനേരം ഗദ്ഗദത്തോടെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് മിണ്ടാകുന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ ചോദ്യം ഇതാണ്, ഇനി ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്റെ കുട്ടിക്ക് സ്വർഗത്ത് പോകാൻ വല്ല വഴിയുമുണ്ടോ? സഹോദരങ്ങളെ, ഇത് ഒരു ഉമ്മയുടെ സംഭവമല്ല. നമ്മളൊക്കെ നമ്മുടെ മക്കളെ, ഇത്രയും അധ്വാനിച്ച മക്കളെ മുന്നിൽ വെച്ചിട്ട് ആരെങ്കിൽ 20-ാമത്തെ വയസ്സിൽ 21-ാമത്തെ വയസ്സിൽ നമ്മുടെ മക്കൾ ഒരു ആക്സിഡന്റ് പറ്റി മരിച്ചാൽ 19-20 കൊല്ലം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ആ കുട്ടി മരണപ്പെട്ടു പോയതിനു ശേഷം ആ കുട്ടിയെ ആലോചിച്ച് കരയേണ്ട ദുരന്തമാണോ നമുക്ക് ഉണ്ടാകുക? അല്ല പഠിച്ചോനെ, എന്നെ കൊണ്ട് കഴിഞ്ഞ പോലെ എന്റെ കുട്ടി കുറച്ചൊക്കെ ജീവിച്ചിട്ടുണ്ട്, ബാക്കി അള്ളാഹു അവന്റെ പ്രായത്തിൽ നീ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ബേസിക് മതപരമായ കാര്യമാകുമോ നമ്മുടെ കുട്ടിന്റെ വിഷയത്തിൽ ഉണ്ടാകുക? നമ്മൾ ശരിക്ക് ആലോചിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ശരിക്ക് ആലോചിക്കണം. ഒരു ഹുതുബക്കപ്പുറം നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഇന്നെന്റെ കുട്ടി ആൺകുട്ടിയും പെൺകുട്ടിയും മരിച്ചാൽ ആ കുട്ടി നാളെ പരലോകത്ത് എനിക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന, അവർക്ക് സ്വർഗം കിട്ടുന്ന നല്ല കുട്ടിയായി മാറോ എന്ന് നമ്മൾ ആലോചിക്കണം. ഈ ആലോചനയിൽ ഒരു കാര്യം തിരുത്തിയാലെ സഹോദരങ്ങളെ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾക്ക് അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കാൻ കഴിയുള്ളൂ. ആ ധാരണ എന്താണ്? ഒരു ധാരണ തിരുത്തണം. ആ ധാരണ എന്താ? ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തി നമ്മുടെ ധാരണ തിരുത്തണം. ചോദ്യം ഇതാണ്, നമ്മളെല്ലാവരും ബാപ്പാരുമാരുമാണല്ലോ, ചോദ്യം ഇതാണ്, എന്തിനാണ് അള്ളാഹു നമ്മൾക്ക് മക്കളെ തന്നത്? മനസ്സുകൊണ്ട് ഉത്തരം പറയട്ടെ, എന്തിനാണ് അള്ളാഹു നമ്മൾക്ക് മക്കളെ തന്നത്? നമ്മളൊരാൾ ചോദിക്കാൻ, ബഷീറാക്ക, മുഹമ്മദാക്ക, ഫാത്തിമാക്ക, എന്തിനാ നിങ്ങൾക്ക് വീട്? എനിക്ക് ഉത്തരല്ലേ, എനിക്കും എന്റെ കുടുംബത്തിനും മറ്റൊരാളുടെ കൈയും കാലും പിടിക്കാതെ സമാധാനത്തിൽ ജീവിക്കാൻ, വെയിലും മഴയും കൊള്ളാതെ ജീവിക്കാൻ വീട് എന്തിനാ? നിന്റെ ഉത്തരണ്ട്. എന്തിനാണ് ഇക്കാക്ക നിങ്ങൾ 10 സെന്റ് സ്ഥലം വാങ്ങിയത്? അതെനിക്ക് കൃഷി ചെയ്യാൻ, അവിടെ കുറച്ച് തെങ്ങുണ്ട്, അവിടെ നിന്ന് കുറച്ച് തേങ്ങയുമായിട്ട് വെളിച്ചെണ്ണയാട്ടി എനിക്കിന്റെ കുടുംബത്തിനും ജീവിക്കാൻ, അല്ലെങ്കിൽ എന്റെ മൂത്ത മകന് വീടക്കാൻ. എന്തിനാ 10 സെന്റിന് എനിക്ക് ഉത്തരണ്ട്? എന്തിനാ നിങ്ങളെ കുട്ടിനെ മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ ആക്കിയത്? അതിന് എനിക്ക് ഉത്തരണ്ട്. എന്തിനാണ് നിങ്ങൾ കാറുണ്ടായി, ബൈക്ക് ഉണ്ടായിട്ട് കാറ് വാങ്ങിയത്? ഇക്കാക്കാക്ക് ട്രാൻസ്ഫർ കിട്ടിയിക്കണ്, ബസ് അവിടേക്ക് അധികമില്ല, ബൈക്കുമ്പോ പോകാൻ ഊരവേദനയാണ്, അതുകൊണ്ടാ കാറ് വാങ്ങിയത്. ഉത്തരണ്ട് കൂട്ടരെ, എന്തിനാണ് അന്ന് നമുക്ക് 2-3 മക്കളെ തന്നത്? അതിന് ഉത്തരം ഉണ്ടാകണം. അതിന് ഉത്തരം എന്താണ്? എനിക്കും എന്റെ ഭാര്യക്കും അറിയണം എന്തിനാണ് തന്നത്. അതിന് ഉത്തരം എന്താണ്? വാപ്പാരന്മാരെ തിരുത്തേണ്ട ആരാണ്? ഉത്തരം, എനിക്ക് അള്ളാഹു മക്കളെ തന്നത് അള്ളാഹ് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അവരെ വളർത്തുക വഴി ബാപ്പാക്കും ഉമ്മാക്കും സ്വർഗം കിട്ടാൻ, ബാപ്പാക്കും ഉമ്മാക്കും സ്വർഗം കിട്ടാനാണ് അള്ളാഹ് മക്കളെ തന്നത്. ബാപ്പാക്കും ഉമ്മാക്കും സ്വർഗം കിട്ടാൻ, നമ്മക്ക് സ്വർഗം കിട്ടാൻ അള്ളാഹ് മക്കളെ തന്നത്. നമ്മൾ വളർത്തിയ പ്രകാരം അവർ ജീവിച്ചാൽ അവർക്ക് സ്വർഗം എന്നത് രണ്ടാമത്തതാണ്, രണ്ടാമത്തത്. നമ്മൾ നേരെ തിരിച്ചു പഠിച്ചു. നമ്മുടെ മക്കളോട് എന്താ പറയും? ഇത് നന്നായാൽ അനക്ക് നല്ലത്, ഇത് കേടെന്നാൽ അനക്ക് മോശം. അല്ല പാപ്പാരന്മാര്, അല്ല, എന്റെ കുട്ടിയെ അള്ളാഹു എനിക്ക് തന്നു, അവരെ ഞാൻ നല്ലതുപോലെ വളർത്തുക വഴി എനിക്കും എന്റെ ഭാര്യക്കാണ് സ്വർഗം. ഞാൻ വളർത്തിയ പോലെ അവര് ജീവിച്ചു എങ്കിൽ അവർക്ക് സ്വർഗം. ഞാൻ നന്നായി വളർത്തി, ശ്രമിച്ചു, അധ്വാനിച്ചു, അവർ കേടുന്നു, ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നമല്ല. മഹദീറത്തൻ ഇൻദല്ലാ, അള്ളാഹിന്റെ മുന്നിൽ എനിക്ക് പറയാം, പഠിച്ചോനെ ഞാൻ നോക്കിയിക്കണ്, പരിശ്രമിച്ചുകള്, അവര് തെറ്റിപ്പോയാൽ ഞാൻ അവരെ നോക്കിയില്ല, ഞാൻ അവരെ നോക്കിയില്ല. അവർ സ്വന്തമായിട്ട് ഖുത്ബിൻ ദീനും കേട്ട് അവർ സ്വന്തമായിട്ട് നന്നായി. ബാപ്പാക്കുമ്പോ ഒരു റോളും ഉണ്ടാവില്ല പരലോകത്ത്. സോളെ മക്കളെ എന്തിനാന്നുള്ള ചോദ്യത്തിന് അവനാന്റെ മരക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, ആൺകുട്ടിക്ക് പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം, മരോട് പറഞ്ഞു, മോനെ എനിക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ ഞാൻ എന്റെ ബാലിനോട് പറയണ്ടെന്നറിയും, നമ്മുടെ സ്വർഗവും നരകം ഈ കുട്ടിയാളാട്ടോ, തീരുമാനാകട്ടോ, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ, നല്ലവരാകണം കേട്ടോ. നിങ്ങളെ ഏറ്റവും നല്ല മാതൃകയാണ്. എന്തിനാണ് മക്കൾ എന്ന ചോദ്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ 2 പ്രാർത്ഥന. ഒന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അള്ളാഹിന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാം, മനോഹരമായ പ്രാർത്ഥന, അള്ളാഹുവേ നീ എന്നെ
നമസ്കാരം നിലനിർത്തുന്ന ആളാക്കി തീർക്കണമേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന കേട്ടോ, അടുത്ത വാചകം എന്താണോ, വമിൻ ദുർഹിയത്തി, അല്ലാഹുവേ എന്റെ കുട്ടിയെയും, അല്ലാഹുവേ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ എന്റെ കുട്ടിയും പള്ളിയിൽ പോകണം, ഞാൻ ജുമാക്ക് വരുന്നുണ്ടെങ്കിൽ എന്റെ കുട്ടിയും ജുമാക്ക് വരും, ഞാൻ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ എന്റെ മകനും എന്റെ മകളും അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, ഞാൻ ബിദഅത്തിന് അതിശക്തമായി എതിരാണെങ്കിൽ എന്റെ കുട്ടിയും എന്റെ പേരക്കുട്ടിയും എന്റെ ആൺകുട്ടിയും അതേ വഴിയിൽ ഉണ്ടാകണം. അള്ളാഹുവേ ഞാൻ മാത്രം പള്ളി, ഞാൻ മാത്രം ജുമാ, ഞാൻ മാത്രം ഖുത്ബ, ഞാൻ മാത്രം ഇത്തിക്കാഫ്, ഞാൻ മാത്രം ബിദഅത്തുന്ന മോചനം, ഞാൻ മാത്രം, അങ്ങനെ ഒരു ഓപ്ഷൻ ഇബ്രാഹിമിന്റെ ജീവിതത്തിൽ ഇല്ല പഠിച്ചോനെ. റബ്ബി ജഅൽനി മുഖീമ സ്വലാ, അള്ളാഹുവേ നീ എന്നെ നമസ്കാരം നടത്തുന്ന ആളാക്കണമേ. വമിൻ ദുര്യത്തി, എന്നെ ആക്കിയാൽ ഞാൻ തൃപ്തനാവൂല, എന്റെ കുട്ടിനെയും കൂടി ആക്കണം, എന്റെ കുട്ടിനെയും കൂടി ആക്കണം. കാരണം ആ കുട്ടി സ്വർഗത്തിന്റെ വഴിയിലായാല് ഇബ്രാഹിം എന്ന ബാപ്പാക്ക് സ്വർഗം ഉണ്ടാകുള്ളൂ. പഠിച്ചോനെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹു ഇബ്രാഹിം നബിയെ പ്രവാചകനായി തെരഞ്ഞെടുക്കട്ടോ. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഇബ്രാഹിം താങ്കളെ പ്രവാചകനായി ഇമാമായി തെരഞ്ഞെടുത്തു. ഇബ്രാഹിം നബിയുടെ മറുപടി എന്താ? സ്വയം മനോഹരമാണ്. ഇബ്രാഹിം നബിയുടെ മറുപടി എന്താ? അള്ളാഹുവേ എന്നെ നബിയായി തെരഞ്ഞെടുത്തോ, ഇമാമായി തെരഞ്ഞെടുത്തോ, എന്റെ കുട്ടിയെ തെരഞ്ഞെടുക്കണം. ആളുകൾക്കിടയിൽ ഏറ്റവും നല്ല ആളെയല്ലേ നീ പ്രവാചകനായി തെരഞ്ഞെടുക്കുന്നത്? സ്വർഗാവകാശിയല്ലേ? പാപങ്ങൾ നീ മഹസൂമല്ലേ? അള്ളാഹു പുറത്തു തരൂലേ? ആളുകൾക്ക് ഇഷ്ടപ്പെട്ട, അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളല്ലേ നീ നല്ലവനായി തെരഞ്ഞെടുക്ക? എന്നെ തെരഞ്ഞെടുത്താൽ പടച്ചോനെ എന്റെ കുട്ടിനെയും തെരഞ്ഞെടുക്കണം. ഞാൻ മാത്രം നബി, ഞാൻ മാത്രം നിസ്കാരം, ഞാൻ മാത്രം ഖുർആൻ, അങ്ങനെ ഒന്നില്ല, എന്റെ കൂടെ എന്റെ കുട്ടി ഉണ്ടാകണം. ഇതാണ് രക്ഷിതാക്കളെ നമ്മുടെ മനസ്സിന്റെ തീരുമാനം. ഇതാണ് മനസ്സ്. ഞാൻ ഏത് പാർട്ടിയിലാണോ അതേ പാർട്ടിയിൽ എന്റെ കുട്ടി ഇല്ലെങ്കിൽ വീട്ടിൽ കച്ചറുണ്ടാവില്ലേ? ഉണ്ടാകുമല്ലോ, ഉണ്ടാകും. ഞാൻ ബാപ്പയായി ഞാൻ ഏത് പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണോ എന്റെ മകൻ ആ വീട്ടിൽ കൊണ്ടേക്ക് അവന്റെ പാർട്ടിന്റെ എതിർ പാർട്ടിയുടെ പോസ്റ്റ് ഒട്ടിച്ച വാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയലോ? അറ്റ്ലീസ്റ്റ് ഇറങ്ങാൻ പറയലും. ഈ വീട്ടിൽ ഞാൻ നയിച്ചുണ്ടാക്കിയ വീട്ടില് ഇവിടെ എന്റെ പോസ്റ്റ് ഒട്ടിക്കാൻ പറ്റില്ല എന്ന് പറയലോ? വളപ്പ് കയറ്റാൻ പറ്റില്ല എന്ന് പറയലോ? അഥവാ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് ചെയ്താൽ മതി എന്ന് പറയലോ? ഇല്ലേ, ഞാൻ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, ഞാൻ പള്ളിക്കൊക്കെ വരിക, ഞാൻ ദീനിയായി ജീവിക്ക, ഞാൻ അള്ളാഹനെ സുജീവിക്ക, എന്റെ കുട്ടികൾക്കതില്ലെങ്കിലും ഞാൻ വീട്ടിൽ, സ്വന്തം വീട്ടിൽ അവരുടെ കൂടെ സന്തോഷത്തിൽ ജീവിക്ക. അതെങ്ങനെ കുട്ടികളെ കഴിയുന്നുണ്ട്? അതെങ്ങനെ? ആക്ഷേപല്ല, മനസ്സിലാലയിക്ക സഹോദരങ്ങളെ. പ്രവാചകന്റെ വാക്കുണ്ട്, കുല്ലുക്കും റായി, ഓരോരുത്തരും അള്ളാഹു ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. വക്കുല്ലുക്കും മസ്ഊലുൻ അൻഅഹിയത്തി, അവനാന്റെ ഉത്തരവാദിത്തത്തെ പറ്റി അല്ല ചോദിക്കും. ബാപ്പാരോടും ഉമ്മാടും, ഞാനടക്കമുള്ള ബാപ്പാരുടെ പറഞ്ഞു ഉമ്മാടും അല്ല ചോദിക്കും. ഇവിടെ അള്ളാഹു റസൂൽ പറഞ്ഞാൽ വർജലു, ബാപ്പ വ്യക്തി, റായി അലാ അഹ്ലി ബൈത്തിഹി, വീട്ടിലത്തെ കുടുംബാംഗങ്ങളെ കുറിച്ച് അള്ളാഹു ചോദിച്ചിട്ട് അതിൽ മക്കളുടെ വിഷയത്തിൽ അള്ളാഹ് കിട്ടപ്പെട്ട പോലെയാണ് അവരെ വളർത്തിയത്, അതിനാവശ്യമായ കാര്യം ചെയ്തു കൊടുത്തിക്കണോ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു അതിനനുസരിച്ചിട്ടാണ് സ്വർഗോ നരകം തീരുമാനിക്ക. വൽ മർഅത്തു റാഇയത്തുൻ അലാ ബൈത്തി സൗജിഹാ വവലദിഹി, ഭർത്താവിന്റെ വീട്ടിനെ കുറിച്ചാണ് ഭാര്യയോട് ചോദിക്കുക, അവരുടെ മക്കളെ കുറിച്ചും മക്കളെ കുറിച്ചിട്ട് ബാപ്പാണ്ടുമാണ് ചോദിക്കാതെ അവിടെ അമലു സ്വാലിഹാത്തുകൾ അള്ളാഹ് പരിഗണിക്കൂല. ഇതെന്തിനാണ് വിശ്വാസം പറഞ്ഞെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാകാൻ. മക്കൾ നമ്മുടെ സ്വർഗത്തിനാണ്. അവരെ നമ്മൾ അവരെ സ്വർഗാവകാശികളായി വളർത്തിയില്ലെങ്കിൽ നമ്മക്ക് കുറ്റാന്ന് മനസ്സിലാക്കുക. ബാപ്പാരന്മാരെ, ഞാൻ ശരിക്കും പറയുന്നു, ദീന് നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ടില്ലേ, ദുനിയാവും അനുഭവിക്കും. ഉറപ്പാണ്, അള്ളാന്റെ തർത്തീപ് അങ്ങനെയാണ്. ഞാൻ ഇന്നും ആലോചിക്കാൻ, ബാപ്പിമ്മി നല്ല ദീനി, രണ്ട് മക്കൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, എല്ലാ ക്ലാസ്സിലും ബാപ്പിമ്മി വരും, മക്കൾ വിഷയത്തിൽ തിരക്കാണ്, പരീക്ഷയാണ്, ഓരോന്ന് പറയും, ഓരോ കാര്യം പറഞ്ഞ് കൊണ്ടുവരൂല. അതിന് പല ന്യായീകരണമുണ്ടാവും. എന്ത് ന്യായീകരണമായിക്കോട്ടെ, അള്ളാന്റെ കോടതിയിൽ ബോധിപ്പിച്ചാൽ മതി. അള്ളാന്റെ കോടതിയിൽ കല്യാണത്തിന് പോകാൻ മക്കളെ വിളിക്കുന്ന ബാപ്പിമ്മി, ടൂറിന് പോകാൻ തിരക്കില്ലാത്ത മക്കളെ ബാപ്പിമ്മി, ബാക്കിൽ മുഴുവൻ കാര്യത്തിനും മക്കളെ വിളിക്കാൻ വേണ്ടി താല്പര്യമുള്ള വാപ്പകം വന്നു. ദീനിന്റെ വിഷയം, പള്ളിന്റെ വിഷയം, ദഅവാ പ്രവർത്തനത്തിന് ഒരിഷ്ടല്ല, ഒരു മടിയാൻ അള്ളാഹനോട് ബോധിപ്പിക്കണം. ബാക്കിയൊന്നും വിഷയമല്ല. നാട്ടിൽ ആരോട് ബോധിപ്പിക്കും? അള്ളാഹനോട് ബോധിപ്പിക്കണം. ആ മാതാ, ആ വാപ്പയും ഉമ്മയും മക്കളെ ദീനിയായ കാര്യത്തിലൊന്നുമില്ല, അവർ പഠനവുമായി മുന്നോട്ട് പോകുന്നു. ഇവർ പള്ളിക്കൊക്കെ വരും, അവര് വരൂല. ഒരു പെരുന്നാളിന് തൊട്ടപ്പുറത്ത് നമ്മുടെ ജില്ലയിൽ നിന്ന് പെരുന്നാൾ ഡ്രസ്സ് വാങ്ങി ബാപ്പ ഉമ്മ ആൺകുട്ടി പെൺകുട്ടി രണ്ട് മക്കൾ ഒന്നിച്ച് ഷോപ്പിംഗ് നടത്തിയിറങ്ങാൻ അവരുടെ കാറ് റോഡിന്റെ അപ്പുറത്താണ് നിർത്തിയത്. മകൻ വൺ
വണ്ടി എടുക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്തു, എതിർദിശയിൽ നിന്ന് വന്ന ലോറി കയറിനിറങ്ങി, കയറി ഇറങ്ങി രക്തത്തിൽ കുളിച്ചിട്ട് മകൻ പെടഞ്ഞു മരിക്കുന്ന ബാപ്പി മീ പെങ്ങളൊന്ന് കണ്ണോട് കാണേണ്ടി വന്നു. പ്ലാസ്റ്റിക്കിന്റെ സഞ്ചിയിൽ റോട്ടിൽ നിന്ന് വടിച്ചിട്ടാണ് പോലീസുകാർ അത് കോരിനെടുത്തത്. അതിന്റെ നിയമപ്രകാരം നമ്മളൊന്ന് മനസ്സുകൊണ്ട് ആലോചിച്ചു, സ്വന്തം മകൻ പെടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്നൊരു ബാപ്പി മീ പെങ്ങളും, രക്തത്തിൽ കുതിർന്നു നിൽക്കുന്ന മകനെ കണ്ണോട് കാണേണ്ടി വന്നൊരു കുടുംബം. ഞാൻ കുടുംബത്തിൽ ആരുള്ള ഒരു പെങ്ങൾ, ഒരു മകൾ, ആറു മാസം കഴിഞ്ഞപ്പോ ആ നാട്ടിലെ ഒരു അന്യമതക്കാരന്റെ കൂടെ ഒരു ഡ്രൈവറുടെ കൂടെ അവൾ ഒളിച്ചോടിന് പോയി. ബാപ്പി മീ സങ്കടത്തോടു കൂടി വന്നു. ആര് കുറ്റം പറഞ്ഞ വിഷമിച്ചു നിൽക്കാൻ, പക്ഷെ ഒരു കാര്യണ്ടും മാരിപ്പാരെ, ഞാൻ ലളിതമായിട്ട് വയ്ക്കട്ടെ, ഞാനിവിടെ കുത്തു പറയുന്നു, എന്റെ പെൺകുട്ടി വീട്ടിലുണ്ട്, ആൺകുട്ടിയെക്കോട്ടെ തൽക്കാലം ഇവിടെ വരാം, പെൺകുട്ടി നമ്മളൊക്കെ മക്കൾ വീട്ടിലുണ്ട്, നമ്മുടെ വീട്ടിലെ കുട്ടിക്ക്, ഞാൻ ഈ പറയുന്നത് ഹൃദയം കൊണ്ട് കേൾക്കാനട്ടോ, നമ്മുടെ പെൺകുട്ടിക്ക് നട്ടപ്പാതിലേക്ക് ഒരു അനോണിമസ് കോൾ വന്നു ഫോണിലേക്ക്, ആരെങ്കിലും ഒരാൾ. നമ്മുടെ ഫോണിൽ, നമ്മുടെ കുട്ടിന്റെ ഫോണിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്ന് ഗ്രീൻ ബട്ടൺ എടുക്കുക, രണ്ട് റെഡ് ബട്ടൺ കട്ടാക്കുക. ഗ്രീൻ ബട്ടൺ നിൽക്കാൻ നമ്മുടെ പെൺകുട്ടിയുടെ കൂടെ ആരൊക്കെ നിൽക്കുന്ന അറിയോ? ഒന്ന്, അവളുടെ ഇഷ്ടം മനസ്സ്, ഇന്ന നഫ്സല അമ്മാറത്തും ബിസു, മനസ്സ് തെറ്റിന്റെ കൂടെ നിൽക്കാനായിരിക്കും ചായ്വ്. കുറച്ച് കഴിഞ്ഞാൽ നിർത്താ, എല്ലാവർക്കും ഉണ്ടല്ലോ, കുഴപ്പമില്ല, ബാപ്പ അറിയില്ല, ഉമ്മ അറിയില്ല, മനസ്സത് പറയും. രണ്ട്, കൂട്ടുകാർ, എടി എന്നെ നോക്കുന്നുണ്ടെന്നു, ഓനെന്നെ ഇഷ്ടമാണ് ഞാൻ തോന്നുന്നത്, എന്റെ നമ്പർ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത് വിളിക്കണമെങ്കിൽ എന്നോട് അത്ര ഇഷ്ടം. കൂട്ടുകാർ കൂടെ നിൽക്കും, ഗ്രീൻ ബട്ടൺ അമർത്താൻ, കൂടെ സാഹചര്യം ഒറ്റക്ക്, എല്ലാത്തിനും പുറമെ അതിശക്തവാനായ ശൈത്താൻ മനസ്സുകൊണ്ട് പറയും ഇങ്ങനെ തന്നെയാണ് എല്ലാരും, കുറച്ചു കഴിഞ്ഞിട്ട് റോബ് ചെയ്യുക, ഇതൊന്നും ആരും അറിയാൻ പോല. ശൈത്താൻ മനസ്സ്, സാഹചര്യം, കൂട്ടുകെട്ട്, നാലാൾക്കാർ ഒന്നിച്ച് ഗ്രീൻ ബട്ടൺ അമർത്താനും എടുക്കാനും വേണ്ടി പറയാൻ, ഈ നാലിനെയും അതിജയിച്ച് റെഡ് ബട്ടൺ ഇതിന്റെ ബാപ്പാക്കും ഉമ്മാക്കും അള്ളാക്കും റസൂലുള്ളാക്കും പറ്റാത്തതാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാകണമെങ്കിൽ, വിശ്വാസികൾക്ക് അത് ഹറാമാണ്, രഹസ്യമായി ഞാൻ ചെയ്താൽ അള്ള പരലോകത്ത് കൊണ്ടരും എന്നെ കുട്ടിക്ക് ഈ നാലെണ്ണത്തെയും അതിജയിച്ച് റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഒറ്റ കാര്യം കൊണ്ടേ കഴിയുള്ളൂ. ദീനുണ്ട്, ആ ദീൻ നമ്മള് കൊടുക്കണം, അതിനാണ് നമ്മളെ ബാപ്പിമ്മയാക്കി. നമ്മളില്ലെങ്കിൽ എത്തിങ്ങാനും മക്കൾ ചേർക്കുമല്ലോ, ഭക്ഷണം ഒന്ന് കിട്ടുമല്ലോ. ബാപ്പാനിമാരിയാക്കിയത് ഭക്ഷണം കൊടുക്കാൻ മാത്രമല്ല, ഭക്ഷണം ബാപ്പിമ്മി നാട്, നമ്മുടെ ഞാനും എന്റെ ഭാര്യ മരിച്ചു, എന്റെ മൂന്ന് മക്കൾ ഈ നാട്ടിൽ പട്ടി എഴുതുന്നു, മരിക്കൂല. അള്ളാഹു അങ്ങനത്തെ സിസ്റ്റല്ല ഏർപ്പെടുത്തിയത്. എത്തിങ്ങാനുണ്ടാവും, ബാക്കിയുള്ള സദനങ്ങൾ ഉണ്ടാവും, അവരെ പഠിപ്പിച്ച് ഏറ്റവും വലിയ ഉന്നതിക്ക് എത്തും, എത്തിക്കും അള്ളാഹു ഇൻഷാ അല്ലാഹ്. പക്ഷെ ബാപ്പാനിമാരിയുടെ ഇടയ്ക്ക് അള്ള കൊടുത്തെന്തിനറിയും? ഈ മക്കളെ വളർത്തി അവരെ ദീനിയാക്കാൻ, അവരെ ദീനിയാക്കാൻ. ആ ദീനിയാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ മക്കൾ പിഴച്ചു പോകുന്നത് കണ്ണുകൊണ്ട് നേരിട്ട് കാണേണ്ടി വരും. എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ നേരെ ഒരു പെട്ടി ബോക്സിലാക്കിയിട്ടടാ ഈ സാധനം, ലഹരിന്റെ ഈ സാധനം, ഈ അവിടെ കൊണ്ടേ കൊടുത്താൽ, ഈ ഉപയോഗിക്കണ്ട, ഈ ഉപയോഗിക്കണ്ട, അവിടെ കൊണ്ടേ കൊടുത്താൽ അനക്ക് അഞ്ഞൂറുപ്യ തരാന്ന് പറഞ്ഞാൽ, അഞ്ഞൂറുപ്യ തരാന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് കുട്ടിയെ കൊണ്ടേ കൊടുക്കാതൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ മമ്പാട്ടങ്ങാടിയെന്ന് ബീമ്പുങ്ങലിലേക്കോ അല്ലെങ്കിൽ പൊങ്ങലിലേക്കോ ഈ സാധനം എത്തിച്ചുകൊടുത്താൽ മതി, ബാഗിലിട്ടാ മതി, സ്കൂൾ കുട്ടിയല്ലേ, കൊണ്ടുവന്നിട്ട് അഞ്ഞൂറുപ്യ കളിക്കാനുള്ള ഷോർട്സ് ധരിക്കാനുള്ള ബൂട്ടും തരടാ എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയെ കൊണ്ടേ കൊടുക്കാതൊക്കെ അവൻ കൊണ്ടേ കൊടുക്കും? ഞാൻ ഉപയോഗിക്കണില്ലല്ലോ, ശൈത്താനാകാരൻ ഉപയോഗിക്കണില്ലല്ലോ, പാപ പൈസ തരാത്തോണ്ടാണല്ലോ, ഉമ്മാനോട് ഞാൻ ചോദിച്ചിട്ട് തരാത്തോളം, എനിക്ക് വാശിയായിട്ടാണല്ലോ, ഇതൊക്കെ ശൈത്താൻ അഹ്റാമിന് കൂട്ടിക്കും. അവിടെ അവിടെ പടച്ചോനെ ഇത് ഞാൻ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. വിഗ്രഹാരാധകന് സമാനമായി ചത്ത് മലക്കേണ്ടി വരും, ഞാൻ അതൊന്നും ഉപയോഗിക്കുകയോ അതിന്റെ വാഹകനാവുകയോ ചെയ്താൽ എന്നതൊരു കുട്ടിക്ക് മനസ്സിലായി. ഈ എന്റെ കുട്ടിനെ കൊണ്ട് കൊണ്ടുപോയിപ്പിച്ചടാ, ഇന്റെ ബാക്ക് ഉണ്ടാന്ന് പറഞ്ഞ ആ കുട്ടിക്ക് ഈമാനല്ലാതെ മറ്റൊരു പരിഹാരം എന്താ കുട്ടന്? ഈമാനല്ലാതെ ആ ഈമാൻ നമ്മൾ കൊടുക്കാതെ നമ്മളെ ബിസിനസിന്റെ പാർട്ട്ണർമാരാക്കി, നമ്മളെ നമ്മുടെ എന്താ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി, നമ്മളെ സ്വത്ത് നോക്കാനുള്ള മക്കളാക്കി, അതൊക്കെ അതിന്റെ ഭാഗം, ഒരു ഭാഗ. പക്ഷെ അതൊക്കെ ആക്കണീന്റെ മുന്നിൽ നമ്മുടെ ആദർശത്തിൽ അവരെ ആക്കണം, തൗഹീദിന്റെ ആൾക്കാരാക്കി മാറ്റണം, ബിദഅത്തിൽ നിന്ന് മോചിതനാകുന്ന കുട്ടികളാക്കണം, അള്ളാഹുവിന്റെ പള്ളിക്ക് വരാൻ ഇഷ്ടമുള്ള മക്കളാക്കണം.
അള്ളാഹുവിന്റെ ഖുർആനിൽ ദിവസം ഒരു പേജെങ്കിലും ഓതുന്ന മക്കളാക്കണം, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട വേഷം ധരിക്കുന്ന പെൺകുട്ടികളാക്കണം, അതിനെടുക്കേണ്ട റിസ്ക് നമ്മൾ എടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അപ്രകാരം തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. പ്രവാചകന്റെ വാക്കിന്റെ മാ മിൻ അബ്ദിൻ യസ്തർഈഹു അല്ലാഹു റഈയത്തൻ യമൂത് യൗമ യമൂത് വഹുവ ആശിൻ ബിറഈയതിഹി. അല്ലാഹു ബാപ്പാനിമാരും എല്ലാരും പറ്റിയിട്ട് പറഞ്ഞു, പ്രത്യേകിച്ച് മാതാപിതാക്കളെ, മക്കൾ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ വാക്ക് റസൂലിന്റെ വാക്ക്, വഹുവ ആശിൻ ബിറഈയതിഹി. പക്ഷേ ബാപ്പിമി അല്ലാ ഏൽപ്പിച്ച വിഷയത്തിൽ പടച്ചോണ്ട് മക്കളുടെ വിഷയത്തിൽ വഞ്ചന കാട്ടി. എന്താണ് വഞ്ചന? ഭക്ഷണം കൊടുത്തു, ഒക്കെ കൊടുത്തു, പക്ഷെ ദീൻ കൊടുത്തില്ല, ദീൻ കൊടുത്തില്ല. പ്രവാചകന്റെ വാക്ക് എന്തറിയോ? ഇല്ലാ ഹറമല്ലാഹു അലൈഹി ജന്ന, അല്ലാഹു അയാൾക്ക് സ്വർഗം നിഷിദ്ധമാക്കും. അതിന്റെ അർത്ഥം എന്താണ്ടോ? മുഫസ്സിറുകൾ പറഞ്ഞത് അവരുടെ നന്മകൾ, ബാപ്പാന്റെ നന്മകൾ ഈ വിഷയത്തിന്റെ ശിക്ഷ കഴിഞ്ഞിട്ട് അന്ന് പരിഗണിക്കുള്ളൂ. സോ ദീൻ കൊടുത്തു നോക്കി, ദീനിൽ നമ്മൾ കൊണ്ടുവന്നു നോക്കി, മക്കൾക്ക് വിപ്ലവകരമായ മാറ്റം ഉണ്ടോ? ഞാൻ ഇന്നും ആലോചിക്കാൻ, ഇതിന്റെ ഒരു 5-8 കിലോമീറ്റർ പരിസരത്തിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. സ്വാഭാവികം ഉച്ചക്ക് 3 മണിക്കാൻ ഉച്ചഭക്ഷണം കഴിക്കാൻ വൈകി ഹോട്ടലിൽ പോയി. തൊപ്പിയൊക്കെ വെച്ച് മാസ്ക് ധരിച്ച ഒരു ചെക്കൻ, ഒരു യുവാവാൻ സപ്ലയറായി വന്നു, ഓർഡർ എടുത്തു, ഭക്ഷണം കഴിഞ്ഞപ്പോ പരിചയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു 2-3 കൊല്ലം മുമ്പ് തൊട്ടിന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അന്ന് നിങ്ങൾ നമസ്കാരവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് എടുത്തല്ലോ, അതിനുശേഷം ഞാൻ ഇന്ന് വരെ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല കേട്ടോ, ഞാൻ ആ സന്തോഷം നിങ്ങളോട് പറയാൻ. എന്നിട്ട് അവർ പറഞ്ഞ വാചകം, എന്റെ ഈ ഹോട്ടലിലുണ്ടല്ലോ 10-12 സ്റ്റാഫുകൾ ഉണ്ട്, അതിൽ ഭൂരിപക്ഷം ആൾക്കാർ നിസ്കരിക്കൂല, ആര് നിസ്കരിച്ചില്ലെങ്കിൽ ഉസ്താദെ ഞാൻ ഇതിന്റെ മുകളിൽ പേപ്പർ വിരിച്ചിട്ടോ ഞാൻ പെങ്ങളെ ഷാള് കൊണ്ടുവന്നിട്ടോ ഞാൻ മോളിട്ട് കിടും, ഞാൻ നിസ്കാരം ഒഴിവാക്കൂല. നമ്മൾ ആലോചിക്കണട്ടോ, 10-21 വയസ്സുള്ള ഒരു കുട്ടിക്ക് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വെറുപ്പേനി 18-17 വയസ്സ് വരെ നിസ്കാരം. പക്ഷെ അവന്റെ ജീവിതത്തിൽ ഇന്ന് ആ ഹാളിലോ അവന്റെ ഹോട്ടലിലോ ഒരൊറ്റ കുട്ടി നിസ്കരിക്കണില്ലെങ്കിലും അവൻ നിസ്കരിക്കാൻ ഒരൊറ്റ കാരണമുള്ളൂ, അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ കുട്ടി കിട്ടി. ദീൻ കിട്ടുന്നിടത്തേക്ക് പറഞ്ഞയക്കണം, ദീൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞയക്കണം. ജുമാക്ക് നമ്മൾ കൊണ്ടുവരണം, ക്ലാസുകൾക്ക് നമ്മൾ കൊണ്ടുവരണം, പള്ളിക്കൊക്കെ നമ്മൾ കൊണ്ടുവരണം, ഇസ്ലാമികമായ ദഅവത്ത് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കണം. അവിടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, തഖ്വല്ലാഹു ബാല്ലാഹ്, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഇത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം, ഒരു ബോധവൽക്കരണമായി നമ്മുടെ മക്കൾ നമ്മൾക്ക് പ്രതിഫലമായി പരലോകത്തും ഖബറിലും എത്താനുള്ള കാര്യം അവരെ ദീനിയാക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയാം, ഈ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരും മാതാപിതാക്കൾ, ഇപ്പൊ നമ്മളിവിടെ ഖുതുബ കേൾക്കുമ്പോൾ നമ്മുടെ അമ്മമാർക്കും ബാപ്പാർക്കും ഒക്കെ അവരാണ് നമ്മളെ ജുമാക്ക് കൊണ്ടുപോകാൻ പഠിപ്പിച്ചതെങ്കിൽ, ഇവിടെ സൂറത്തു കഹ്ഫ് ആരെങ്കിലും നോദിക്കണമെങ്കിൽ അത് ബാപ്പി എന്നെയാണ് പഠിപ്പിച്ചതെങ്കിൽ, ഇന്ന് രാവിലെ സുബൈക്ക് പള്ളി കണ്ടെങ്കിൽ അതിൽ നമ്മുടെ ബാപ്പാക്കും ബാപ്പ് പങ്കുണ്ടെങ്കിൽ, ആ മാതാപിതാക്കൾ ഖബറിലാണെങ്കിലും ഈ നമ്മൾ ചെയ്തതിന്റെ മുഴുവൻ കൂലിയും അവർക്ക് കിട്ടും. അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ 10 കൊല്ലം കഴിഞ്ഞ് നമ്മളും മണ്ണിന്റെ അടിയിൽ പോകുമ്പോൾ ഈ പള്ളിയിലെ ആള് വേണ്ടേ, നമ്മുടെ മക്കൾ വേണ്ടേ? നമ്മൾക്ക് അത്രയും കൊല്ലം, 25 കൊല്ലം അവരെ പഠിപ്പിച്ചു, ഡ്രസ്സ് വാങ്ങി, കടം വാങ്ങി, കെട്ടിച്ചുകൊടുത്തു, അനന്തര സ്വത്ത് കൊടുത്ത്, നമ്മൾ മണ്ണിന്റെ അടിയിൽ പോയി, ഒരു ഉപകാരവും അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെക്കാൾ വലിയ വിട്ടി ആരാണ്? നമ്മളെക്കാളും വലിയ വിട്ടി ആരെന്ന് വെറുതെ ആലോചിച്ചു നോക്കി. ഞാൻ ഇന്നും ആലോചിക്കണം, ഒരു അറബി അധ്യാപകൻ, അധ്യാപകരുടെ കൂട്ടത്തിൽ ദീനുമായിട്ട് കൂടുതൽ ബന്ധം ഉണ്ടാകാൻ കൂടുതൽ അവർക്കാണല്ലോ ബന്ധം, ദീനുമായി ബന്ധട്ട പറഞ്ഞ തക്കുവയല്ല ബന്ധം. അറബി അധ്യാപകൻ, 2 ഭാര്യമാര്, 6 മക്കൾ. ഞാൻ പങ്കെടുത്ത മയ്യത്ത് നിസ്കാരം പറഞ്ഞു, സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് പോയി നിസ്കരിച്ച മയ്യത്ത് നിസ്കാരമാണ്. 6 മക്കൾ, അറബി അധ്യാപകൻ, 2 ഭാര്യമാർ, ഒറ്റ 6 മക്കൾ, ഒരു കുട്ടിക്ക് പോലും ഇമാം നിൽക്കാൻ അറിയില്ല. പാപ്പാരെ അദ്ദേഹത്തെ വിടി, നമ്മളമ്മാരെ നമ്മളൊന്ന് ആലോചിക്കും. ഞാൻ മരിച്ചു ഇന്ന് കുത്തുബക്കേഷം വീട്ടിൽ കൊണ്ടിരിക്കും, ഞാൻ മരിച്ചു, ഓക്കെ ഞാൻ മരിച്ചു, റൂഹില്ല, ബോഡി വിടണ്ടല്ലോ, ബോഡി വിടണ്ടല്ലോ. എന്റെ വീടിന്റെ സ്വിച്ച് ഔട്ടിൽ ഇന്നെങ്ങനെ വെക്കുമ്പോ, ബാപ്പയായ എന്നെ വെക്കുമ്പോ, റൂഹില്ല എന്റെ മക്കൾക്ക്, എന്റെ പെൺകുട്ടികൾക്ക്, ബാപ്പാനുള്ള ബാപ്പ ദുനിയാവിലുണ്ടാവും, ജീവനോട് വേണ്ട, ദുനിയാവിലുള്ള ബാപ്പാനോട് ഏറ്റവും അവസാനമായി നിർവഹിക്കേണ്ട കടമ എന്താ?
നാല് തക്കിബീറുകൾ കെട്ടി ബാപ്പാന്റെ മയ്യത്ത് സ്കരിക്കണം. നിന്റെ ആൺകുട്ടിക്ക് ബാപ്പ ജീവനോടല്ലെങ്കിലും ഭൂമിയിൽ ഉണ്ടാകുമ്പോ മണ്ണിന്റെ അടിയിൽ ഇറക്കിക്കുന്നതിന് മുന്നിൽ നിന്റെ മക്കൾക്ക് ഇന്നോടുള്ള ഏറ്റവും വലിയ നമ്മളോടുള്ള ഏറ്റവും വലിയ കടമ എന്താ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ അള്ളാഹുമ്മ, അത് നമ്മളെ കുട്ടിയാക്കാറില്ലെങ്കിൽ, ഞാൻ വീണ്ടും പറയാം സോളെ, ഹൃദയത്തിൽ നിന്ന് അത് നമുക്ക് കൊടുക്കാൻ കഴിയാതെ നമ്മൾ മരിച്ച് മണ്ണിന്റെ അടിയിൽ പോയി. എന്റെ സ്വത്തൊക്കെ എന്റെ മക്കൾ നല്ല ആരോഗ്യം പറ്റിക്കാൻ കഴിയില്ല, ഒരു ഭയങ്കര വ്യവസ്ഥാപിതമായൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു രാഷ്ട്രീയത്തിൽ വലിയ ആളായിക്കണേ, എന്താ നാട്ടിൽ വലിയ കളക്ടർ ആയിക്കണം, ഇവിടെയൊക്കെ ഫ്ലക്സ് കൊണ്ട്. ഇവിടെ മണ്ണിന്റെ അടിക്ക് എന്ത് കാര്യം, മണ്ണിന്റെ അടിയിലേക്ക് എന്ത് കാര്യം? നമ്മക്ക് അള്ളാഹു മക്കളെ തന്നു, ഇനി നമ്മൾ സ്വതക്കത്തും ജാരിയാക്കാം, ഇനി നമ്മൾ സ്വതക്കത്തും ജാരിയാക്കാം, ദീൻ കേൾക്കുന്ന ഇടത്തേക്ക് പറഞ്ഞയക്കാം. ചെറിയൊരു റിസ്ക് ഉണ്ട് കേട്ടോ, ഇതുകൂടി പറയണം, ചെറിയ റിസ്ക് ഉണ്ട്. ഇത് കേൾക്കുമ്പോ ഇനി നമ്മൾ വീട്ടിൽ നടപ്പിലാക്കുമല്ലേ, ഈ ആയത്ത് ഓർത്തുകൊണ്ട് വീട്ടിൽ പോവുക. ഈ റിസ്ക് ഉണ്ട്, ഉറപ്പാണ്. എന്റെ കുട്ടിയെ സൈക്കിൾ അങ്ങാടി കൂടെ ചവിട്ടാൻ വേണ്ടി പഠിപ്പിക്കുമോ, ബാക്കിൽ ഇങ്ങനെ പിടിക്കും, നമ്മൾ ബാക്കിൽ ഇങ്ങനെ പിടിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിടും, ഏകദേശം ഇങ്ങനെ വിടും. വിടുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, എന്താണ്? കുറച്ചുകഴിഞ്ഞാൽ വിട്ടു എന്നറിഞ്ഞാൽ അവൻ പോയിട്ട് വീടും വീടും തൊലി ചിലപ്പോ പോകും, ചോര വരും. അതറിഞ്ഞിട്ട് നമ്മൾ എന്തിനാണ് ആ റിസ്ക് എന്തിനെടുക്കുന്നത്? ആ റിസ്ക് എടുത്താലേ സൈക്കിൾ ചവിട്ടാൻ കഴിയുള്ളൂ, സൈക്കിൾ ചവിട്ടാൻ കഴിയുള്ളൂ, ഉറപ്പല്ലേ? 100% ഉറപ്പാണ്. SSLC പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉമ്മ എന്തിനാ രാത്രി ആ കുട്ടിന്റെ കൂടെ നാലടിക്ക് എഴുന്നേറ്റ് കട്ടൻ ചായ ഉണ്ടാക്കി മിച്ചർ ഉണ്ടാക്കിയിട്ട് ഉമ്മ ഇങ്ങനെ ഉറങ്ങിയിട്ട് ആടുന്ന എന്തിനാ ആ കുട്ടിന്റെ ഒപ്പം എഴുന്നേക്കണ്? ചിലപ്പോ 2 മണിക്കായിരിക്കും ചെറിയ കുട്ടിന്റെ ഒച്ചോണ്ട് കറന്നിട്ട് ഒന്നാലും 4 മണിക്ക് SSLC പഠിക്കുന്ന കുട്ടിന്റെ കൂടെ എഴുന്നേക്കും നമ്മളമ്മമാര്. എന്തിനെ ആ റിസ്ക് എടുത്താലേ മാർക്ക് ഉണ്ടാവുള്ളൂ. മാർക്ക് വേണോ, റിസ്ക് എടുക്കണം. സൈക്കിൾ ചവിട്ടാൻ പഠിക്കണോ, റിസ്ക് എടുക്കണം. എന്തിനാ വാപ്പാര് ഗൾഫ് പോണത്? വീണ്ടും പറയാണ്, കടം കുറച്ച് വീടാണെങ്കിൽ വീട് വെക്കാൻ ഉണ്ടാവും. അപ്പൊ നാട്ടിൽ നിന്നാൽ ചിലപ്പോ കഴിഞ്ഞോറുന്നില്ല. ഏറ്റവും ഇഷ്ടം എന്താണ്? നാട്ടിൽ നിൽക്കാനാണ്. ഏറ്റവും കൂതി എന്താണ്? ഇവിടെ നിൽക്കാനാണ്. പക്ഷെ കൂതി കൊണ്ട് ആ കാര്യമല്ല, വീടുണ്ടാക്കുക എന്ന എന്റെ ലക്ഷ്യം നടക്കെങ്കിൽ ഗൾഫ് പോകുക എന്നുള്ള റിസ്ക് എടുക്കണം. മക്കളെ വിഷയത്തിലും ഇതേ റിസ്ക് എടുക്കണം. മക്കളോട് നിങ്ങൾ പോയിട്ട് നാളെ സുബൈ കുളിച്ച് നോക്കി, നിങ്ങളെ പോലെ ഒരു ബാപ്പാനെ ഞാൻ കണ്ടിട്ടില്ല, നിന്റെ എളാപ്പാന്റെ കുട്ടി അങ്ങനെയല്ലോ, മൂത്താപ്പ അങ്ങനെയല്ലോ, എളാപ്പ അങ്ങനെയല്ലോ, കേൾക്കേണ്ടി വരും. സാരല്ല, ഉപദേശിച്ച് നല്ല രൂപത്തിൽ പറയുക. ഉറപ്പ ഉമ്മാരെ നിങ്ങൾ ഇസ്ലാമികമായി പറഞ്ഞു നോക്കി, അവർ പറയും നിങ്ങളത്ര കൃത്യത്തെ ഒരു ഉമ്മാനെ എനിക്ക് അറിയില്ല, നിങ്ങളൊക്കെ പഴയ കാലത്തൊക്കെ പറയും. സത്യത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ക്ഷമിക്കേണ്ടി വരും, കുറച്ച് കഴിഞ്ഞവർക്ക് മനസ്സിലാവും. പക്ഷെ അതുവരെ നമ്മൾ ആ ചെറിയ റിസ്ക് എടുക്കാൻ റെഡിയാകണം, ചെറിയ റിസ്ക് എടുക്കാൻ റെഡിയാണ്. ബാപ്പാരുമാരെന്താ ചെയ്യാറിയോ, എന്റെ കുട്ടി അങ്ങനെ പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. സോളെ, പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, നമ്മളെ ഹൃദയം തുളക്കുന്ന ആയത്താണ് ഖുർആനിൽ ആയത്തുണ്ടറിയും. വലത് കയ്യിലും ഇടത് കയ്യിലും ഗ്രന്ഥം ലഭിക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞെടുത്ത് അല്ലാഹു വണ്ട വാക്കടോ, അമ്മാവൻ ഊത്തിയ കിതാബഹു വറാഅ ദുഹരി, പിൻഭാഗത്തിലൂടെ ഗ്രന്ഥം ലഭിക്കുന്ന ആൾക്കാർ എവിടേക്കാണ്? നരകത്ത് കാണല്ലേ. ഇനി അല്ല പറയട്ടോ, അവർ നരകത്ത് പോകാനുള്ള കാരണം ഇത് നമ്മുടെ ഹൃദയത്തിന് പോകരുത്. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, എന്നർത്ഥം എന്താ നിങ്ങളെ, അവർ നരകത്ത് പോകാൻ കാരണം അവർ ദുനിയാവിൽ കുടുംബത്തോടൊപ്പം സന്തോഷത്തിൽ ജീവിച്ചത് കൊണ്ടാണ് അവർക്ക് നരകം കിട്ടിയത്. എന്താണ് വാക്ക്? അവർ കുടുംബത്തോടൊപ്പം സന്തോഷത്തിൽ ജീവിച്ചെങ്ങനെ നരകം കിട്ടുന്നത്? സന്തോഷത്തിൽ ജീവിക്കേണ്ട ആണ്. പിന്നെ എന്താണ് പറഞ്ഞറിയോ, ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അങ്ങോട്ട് കൊണ്ടും പറയില്ല. കല്യാണം എല്ലാവരും ഒന്നിച്ച്, സൽക്കാരം എല്ലാവരും ഒന്നിച്ച്, ഗാനമേള എല്ലാവരും ഒന്നിച്ച്, ബാക്കി എന്തെങ്കിലും ഡ്രസ് എടുക്കാൻ എല്ലാവരും ഒന്നിച്ച്, അതിനിടയ്ക്ക് നിസ്കാരം, അത് പറഞ്ഞാൽ കുട്ടിയൊക്കെ അടങ്ങേറാണ്, പറയില്ല. ഇസ്ലാമിക വശം പറയില്ല, ഓരോ റിസ്ക് കൊടുക്കൂല. കുടുംബത്തിന്റെ വിഷയത്തിൽ ഓരോ റിസ്ക് കൊടുക്കൂല, ബാക്കിയൊക്കെ റിസ്ക് എടുക്കും, ബാക്കി എന്തും ചെയ്യും, സന്തോഷം മാത്രം. ഇങ്ങനെ ചെയ്താൽ സ്നേഹം കൂടും എന്ന് തെറ്റിദ്ധരിച്ചു, ശൈത്താൻ തെറ്റിദ്ധരിപ്പിച്ചു. അവിടെ നിന്നാൽ മക്കളെ വളർത്തിയതിന് കുറ്റം ഉണ്ടാവും, പരലോകത്ത് ഒരു ഉപകാരം ഉണ്ടാവില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ വീടുകളിൽ നിന്ന് നമ്മൾ ജമാഅത്തിൽ കൊണ്ടുപോയി തുടങ്ങട്ടെ, കുറ്റം പറഞ്ഞോട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ നമ്മൾക്ക് വേണ്ടി ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കും, റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറാ, പ്രാർത്ഥിക്കും. ഖുർആൻ ഓതാൻ നമ്മുടെ നേതൃത്വത്തിൽ വീട്ടിൽ തുടങ്ങട്ടെ. മക്കളോട് ഇസ്ലാമികമായി വേഷം ധരിക്കാൻ പറയട്ടെ. ജുമഅക്കും ക്ലാസിനും ഇസ്ലാമികമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമിനും നമ്മുടെ മക്കളെ കൊണ്ടുവരട്ടെ, എങ്കിൽ അവർക്ക് മാറ്റം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്.
അടുത്ത ഈ വരുന്ന തൊട്ടടുത്ത മാസം 5-ാം തീയതി എല്ലാ വർഷവും നമ്മൾ പറയാറുള്ളത് പോലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഇടപെടയിൽ വെച്ച് വിപുലമായ വിദ്യാർത്ഥികളെ മതപരമായ ഒരു സംഗമം നടക്കണം. നമ്മുടെ ഖുത്ബ കേൾക്കുന്ന മുഴുവൻ രക്ഷിതാക്കളും അവനവന്റെ മക്കളെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികൾ എല്ലാവരും പറഞ്ഞേക്കാം, 100% പറഞ്ഞേക്കണം. നമ്മുടെ മക്കൾക്ക് ദീന് കേൾക്കാനുള്ള അവസരമാണ്, സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള അവസരമാണ്. അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം, അവരോട് പറയണം. അടുത്ത മാസം 5-ാം തീയതിയാണ് ഉറപ്പായിട്ടും. രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ നമ്മൾക്ക് മയ്യത്ത് നമസ്കരിക്കാൻ കഴിയുന്ന, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ശുപാർശ പറയുന്ന നല്ല മക്കളാക്കി മാറ്റാൻ നമ്മൾ അവർക്ക് ദുനിയാവ് പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ദീന് ബേസായി പഠിപ്പിച്ചു കൊടുക്കണം. എങ്കിൽ അവർ നമ്മൾക്ക് സദഖത്തുൻ ജാരിയാകും. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, സദഖത്തുൻ ജാരിയ. 2, ഇൽമുൻ യുൻതഫഉ ബിഹി. 3, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ഇത് 3ഉം മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന 3 പുണ്യകർമ്മങ്ങളാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും